മഹത്വത്തിന്റെ തേജസ്സുള്ള സ്വർഗത്തിന്റെ വിജയ സഭ ഇറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ജഡികഭാവം, സകല മ്ലേച്ഛഭാവങ്ങളും മുഴുകിയിരിക്കുന്നവർ ആ യോഗ്യതയുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ വേദനിപ്പിക്കുക. ഒരു വിശ്വാസിയുടെ ദൈവം പറയുന്ന വാക്കാണ്, നീ എന്റെ കൂടെ ആയിരിക്കുക, ഓരോ ദേവാലയത്തിലും നിന്നെ കാത്ത് സക്കളായി ഞാൻ ഇരിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ജൂൺ മാസം 16-ാം തീയതി ആഗോളസഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. അതിനോടനുബന്ധിച്ച് ശാലോം ടി വി ഒരുക്കുന്ന ദിവ്യകാരൻ്റെ അനുഭവ ധ്യാനത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് എല്ലാ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധ കുർബാന. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈശോ 4 രൂപത്തിലും ഭാവത്തിലുമാണ് ലോകത്തിൽ വെളിപ്പെട്ടത്. 1-ാമത്തെ ഈശോയുടെ രൂപമാണ് വചനമാകുന്ന ഈശോ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിലുണ്ടായിരുന്ന വചനം പരിശുദ്ധ മറിയത്തിലൂടെ യോഹന്നാൻ 1:14 ഈ ഭൂമിയിൽ മാംസം ധരിച്ച് പരിശുദ്ധ അമ്മ വിരിച്ചിട്ട കീറത്തുണിയിൽ 2000 വർഷം മുമ്പ് കാലിത്തൊഴുത്തിൽ പിറന്നു വീണ് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവസാനം ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടി കാൽവരി കുരിശിൽ 3 ആണിപ്പേൽ തൂക്കപ്പെട്ട് യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ടു. 2-ാമത്തെ ഈശോയെ നമ്മൾ കാണുന്ന ഉത്ഥാനം ചെയ്ത ഈശോയാണ്. ഉത്ഥാനം ചെയ്ത ഈശോ ഇന്നും ലോകത്തിൽ അനേക സ്ഥലത്ത് അനേകം വിശുദ്ധാത്മാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട ചരിത്രമുണ്ട്. നമുക്കറിയാം മരിയ ഫൗസ്റ്റീന 1905 മുതൽ പോളണ്ടിൽ ജീവിച്ച മരിയ ഫൗസ്റ്റീനയോട് ഉത്ഥാനം ചെയ്ത ഈശോ തൻ്റെ കരുണയോടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്കിനടുത്തും അവിലായിൽ അമ്മ ത്രേസ്യയുടെ അടുത്തും വിശുദ്ധ സെൻറ്റ് ആൻ്റണിയുടെ ഒക്കെ അടുത്ത് ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട തൻ്റെ ദൈവിക രഹസ്യങ്ങൾ വിശുദ്ധ ബ്രിജിറ്റയ്ക്കൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. അത് ഉത്ഥാനം ചെയ്ത ഈശോയാണ് ഉത്ഥാനത്തിന് ശേഷം ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നത് അവൻ 500-ഓളം പേർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന. പ്രിയപ്പെട്ടവർ, 3-ാമത് നമ്മൾ കാണുന്നത് കൂദാശകളിൽ വെളിപ്പെട്ട ഈശോ. കൂദാശകളുടെ കൂദാശയാണല്ലോ പരിശുദ്ധ കുർബാന. 4-ാമത് ഈശോയെ നമ്മൾ കാണുന്ന എഫേസസ് 1:23 സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. 3-ാമത്തെ രൂപമായ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂദാശകളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. ഈശോ തൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ വെള്ളത്തെ തൊട്ട് വീഞ്ഞാക്കി വീഞ്ഞിനെ തൊട്ട് രക്തമാക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഈശോ തൻ്റെ അന്ത്യത്താഴ സമയത്ത് സ്ലീഹന്മാരെ ഒരുമിച്ച് കൂട്ടി തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കുർബാന എന്ന കൂദാശയും പൗരോഗ്യത്തെയും സ്ഥാപിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റിക്കായിരുന്ന വ്യക്തിയാണ് മാർഗരറ്റ് മേരി അലഗോക്ക്. മാർഗരറ്റ് മേരി അലഗോക്ക് പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധ കുർബാനയിൽ ഞാൻ ഈശോയുടെ ജനനവും ഈശോയുടെ മരണവും ഈശോയുടെ ഉത്ഥാനവും ഞാൻ നേരിട്ട് കാണുമായിരുന്നു. വിശുദ്ധ പാതിരപ്പിയോ വെളുപ്പിന് 2 മണി മുതൽ 5 മണി വരെ ഏകദേശം 3.5-4 മണിക്കൂറോളം വിശുദ്ധ കുർബാനയ്ക്കായി ചെലവഴിക്കുമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവും മുറിക്കപ്പെടുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുതൂങ്ങപ്പെട്ട ഈശോയുടെ ശരീരമാണ് ഒരു വൈദികൻ തൻ്റെ കത്തി കൊണ്ട് മുറിക്കുന്നത് പോലെയാണ് പരിശുദ്ധ കുർബാന മുറിക്കുന്നത്. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടണമെങ്കിൽ അത് മാനുഷിക ബുദ്ധിക്ക് കിട്ടത്തില്ല. ഇപ്പം ദൈവിക രഹസ്യം, നമുക്കറിയാം ജപമാല ദൈവിക രഹസ്യമെന്നാണ് പറയുന്നത്, പരിശുദ്ധ കുർബാന ദൈവിക രഹസ്യമെന്നാണ് പറയുന്നത്, പൗരോഗിത്യം ദൈവിക രഹസ്യമെന്നാണ് പറയുന്നത്, തനത് വിധിയും ശുദ്ധീകരണ സ്ഥലവും അന്ത്യവിധിയും 2-ാം വരവും സഭയുമൊക്കെ ദൈവിക രഹസ്യമെന്നാണ് പറയുന്നത്.
മനുഷ്യൻ്റെ ബുദ്ധിക്കൊരിക്കലും ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടാതെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടില്ല. അപ്പം നമ്മളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് തൊടാതെ ഈ ദൈവീക രഹസ്യത്തിൻ്റെ പൊരുളും നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പാതിരപ്പിയ പറയണത്, പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ ഈ കാലയളവിൽ ഒരു ദൈവ പൈതല് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ദേവാലയത്തിലെ ജനത്തെ നിയന്ത്രിക്കാൻ ആ ദേശത്തെ പട്ടാളത്തെ വിളിക്കേണ്ടി വരുമായിരുന്നു. ആ ദേശത്തെ പട്ടാളത്തെ വിളിക്കേണ്ടി വരുമായിരുന്നു പറഞ്ഞു. അതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്ന് ദൈവജനത്തിന് ബോധ്യം നഷ്ടപ്പെട്ടു. ഹെബ്രായ ലേഖനം 11:1 ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യമാണ്. കാണപ്പെടാത്ത കർത്താവ്, എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിലുണ്ടെന്ന് ഒരു ദൈവ പൈതൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അവൻ പരിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ തുടങ്ങും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങും. നമുക്കറിയാം, തിരക്കേറി അനേകം വിശുദ്ധാത്മാക്കൾ അവരനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന വ്യക്തികളാണ്. ഇംഗ്ലണ്ടിലെ ചാൻസലറായിരുന്ന, അൽമായ വിശുദ്ധനായിരുന്ന, നമുക്കറിയാം പിന്നീട് രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ തോമസ് മൂർ, തോമസ് മൂറിൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമായിരുന്നു. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരു അൽമായിലാണല്ലോ വിശുദ്ധ തോമസ്. ഒരു തിരക്കുള്ള രാജ്യത്തിൻ്റെ തിരക്കേറിയ ഭരണാധികാരി ആ മനുഷ്യൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കലും അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ രാജാവ് പട്ടാളക്കാരെ വിട്ട് 3 കത്തുകൊടുത്തിട്ട് പറഞ്ഞു, തോമസ് മൂറിനെ കാണണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല. പിന്നീട് രാജാവ് ചോദിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ വിളിച്ചിട്ട് താങ്കൾ എന്താ വരാത്തത്? ഞാൻ എൻ്റെ രാജാവിനെ എൻ്റെ മരണശേഷം വിധിക്കുന്ന വിധിയാളനായ കർത്താവ്, സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദിവ്യകാരൻ ഈശോയെ ഞാൻ നേരിട്ട് ആരാധിക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, സ്കോട്ട്ലൻഡിലെ രാജ്ഞിയായ വിശുദ്ധ മാർഗരറ്റും തൻ്റെ 8 ഒരു രാജ്ഞിയായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. നമുക്കറിയാം, കത്തോലിക്ക സഭയിലെ എല്ലാ വിശുദ്ധരെയും എടുത്ത് പഠിക്കുക. വിശുദ്ധരാകാൻ 3 ഉള്ളത്. 1, കത്തോലിക്ക സഭയിലെ എല്ലാ വിശുദ്ധരുടെയും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നത് ദിവ്യകാരുണ്യവും ദിവ്യകാരുണ്യ സ്വീകരണവും ദിവ്യകാരുണ്യ ആരാധനയുമാണ്. 2, സഭയിലെ എല്ലാ വിശുദ്ധരുടെയും അവരെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു പരിശുദ്ധി അമ്മ. 3, അവർ സഭയെ സ്നേഹിച്ചു, സഭയെ അനുസരിച്ചവരാണ് വിശുദ്ധന്മാർ. നമുക്കറിയാം, സഭ ഇന്ന് പ്രഖ്യാപിച്ച എല്ലാ വിശുദ്ധന്മാരുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയായിരുന്നു. നമുക്കറിയാം, വൈദികരുടെ മധ്യസ്ഥനാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി. സാധാരണക്കാരനായ വ്യക്തിയാണല്ലോ ജോൺ മരിയ വിയാനി. വലിയ കഴിവൊന്നുമില്ല, വലിയ പാണ്ഡിത്യമൊന്നുമില്ലാതെ ഒരു സാധാരണ വൈദികനായ ഈ വ്യക്തി ആർട്സ് എന്ന് പറയുന്ന പൂട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ദേവാലയത്തിൽ ഒരു ഇടവകയിൽ ചെന്നിട്ട് ദിവ്യകാരൻ്റെ സന്നിധിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദിവ്യകാരൻ്റെ സന്നിധിയിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൊഴിയായി 1800,000 ആത്മാക്കളെയാണ് യൂറോപ്പിൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിലെ വിശുദ്ധന്മാരെല്ലാം ഓർത്തു വയ്ക്കുകയെ, മാർഗരറ്റ് മേരി അലഗോക്ക്, അസാധാരണമായ കൃപാവരമുണ്ടായിരുന്ന ജ്ഞാനമുണ്ടായിരുന്ന വിശുദ്ധയാണല്ലോ മാർഗരറ്റ് മേരി അലഗോക്ക്. ഈ വിശുദ്ധയൊക്കെ അനുദിന വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹത്തോടെ നേരത്തെ ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുമായിരുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുമായിരുന്നു. വിശുദ്ധ ജോസഫ് കുപ്പിടത്തിനെ പോലുള്ള വിശുദ്ധാത്മാക്കൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ ഒരു ദൈവ പൈതലിന് മനസ്സിലായാൽ, വിശുദ്ധ കുർബാനയുടെ അഭിഷേകം ഒരു ദൈവ പൈതലിന് മനസ്സിലായാൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ തങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം ഈശോയുടെ മുമ്പിൽ അടിയറ വയ്ക്കും. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ 3 ഒന്നാകുന്ന കുദാശയാണല്ലോ വിശുദ്ധ കുർബാന. 3 ഒന്നാകുന്ന, നമുക്കറിയാം, വിജയസഭയും സമരസഭയും സഹനസഭയും ഒന്നിച്ചു നിൽക്കുന്ന കുദാശയാണ് പരിശുദ്ധ കുർബാന. അൾത്താരയുടെ ഭാഗത്ത് വിജയസഭ, വിജയസഭ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തെ, പിതാവായ ദൈവത്തെ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധ കന്യാമറിയും ഔസപിതാവും വിശുദ്ധന്മാരും
രക്തസാക്ഷികളും വേദപാരംഗതരും സഭയുടെ പിതാക്കന്മാരും മരുഭൂമിയിലെ പിതാക്കന്മാരും കറയില്ലാത്ത കുഞ്ഞിപ്പൈതങ്ങളും വാഴ്ത്തപ്പെട്ടവരും ധന്യന്മാരും ധന്യകളുമൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന മിഖായിലെ നേതൃത്വത്തിലുള്ള സകല മാലാഖമാരും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയ രാജാവ് മരിച്ച വർഷം യെശയ്യാ കണ്ടതുപോലെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ അനവരം മാലാഖമാർ, അനുവൃന്ദം മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്ന മഹത്വത്തിൻ്റെ തേജസ്സുള്ള സ്വർഗത്തിൻ്റെ വിജയസഭ ഇറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. ബലിപീഠത്തിൽ പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഇറങ്ങി നിൽക്കുക. അതുകൊണ്ടാണ് വിശുദ്ധന്മാരൊക്കെ, അനേകം വിശുദ്ധന്മാർ, CNIയിലെ വിശുദ്ധ ക്യാതറിനൊക്കെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ദർശനങ്ങൾ കണ്ട് അവർ നിലവിളിക്കുമായിരുന്നു. അവർ പരിശുദ്ധ അമ്മയെ കാണുമായിരുന്നു, വിശുദ്ധാത്മാക്കളെ കാണുമായിരുന്നു. മഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മ 981 പ്രത്യക്ഷപ്പെട്ട സന്ദേശം കൊടുക്കും, പറയുന്നു സ്വർഗം മുഴുവൻ ഇറങ്ങി നിൽക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന നടക്കുമ്പോൾ ഞാൻ ബലിപീഠത്തിൻ്റെ വലതുവശത്തുണ്ട്, എൻ്റെ കൂടെ എല്ലാ വിശുദ്ധരുമുണ്ട്. എന്നിട്ട് അമ്മ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ പിതാവായ ദൈവത്തിന് അർപ്പിച്ച ബലിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആരാധന. പിതാവായ ദൈവത്തിന് പുത്രൻ തമ്പുരാൻ അർപ്പിച്ച കാൽവരി കുരിശിലെ ബലിയുടെ തനി ആവർത്തനമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വർഗം ഇറങ്ങി നിൽക്കുന്ന മഹത്വത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട കൂദാശിയാണ് പരിശുദ്ധ കുർബാന. രണ്ടാമത്തെ കാര്യം, തൊട്ട് താഴെയായി സകനസഭ കടന്നു വരുന്ന സമയമാണ്. സകനസഭയെന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കാതെ, മരിച്ചിട്ട് നരകത്തിലേക്ക് പോകാൻ കഴിയാത്ത വിധം, അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1021 മുതൽ പേജുകളിൽ സഭ പഠിപ്പിക്കുന്നു, 31 പഠിപ്പിക്കുന്നു, തനത് വിധിയിലൂടെ ഈ ലോകത്തിൽ വെച്ച് ശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെടാതെയും എന്നാൽ നരകത്തിലേക്ക് വിടാൻ പക്വവിധത്തിലുള്ള മാരകഭാവമില്ലാത്ത വ്യക്തികളെയും ദൈവം, അവരെ ശുദ്ധീകരിക്കാൻ ദൈവമൊരുക്കിയ സ്ഥലമായ പർഗട്രി അഥവാ ശുദ്ധീകരണ സ്ഥലം. ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനസഭ എന്ന് പറയും. ഈ സഹനസഭയിലെ ആത്മാക്കളെ മുഴുവൻ പരിശുദ്ധ അമ്മ കൊണ്ടുവരുന്ന സമയമാണ് വിശുദ്ധ കുർബാന. എന്ന് വെച്ചാൽ വിജയസഭയും സകനസഭയും അതിന് തൊട്ടുപറയിലായി പരിശുദ്ധ പിതാവിനാൽ നയിക്കപ്പെടുന്ന സഭയിലെ മക്കൾ, നമ്മൾ വിശ്വാസ സമൂഹം, ഈ ലോകത്തിൽ പരിശുദ്ധ പിതാവിനാൽ നയിക്കപ്പെടുന്ന മാർപ്പാപ്പയാൽ, മെത്രാന്മാർ, കർദ്ദിനാളന്മാർ, വൈദികരാൽ, സമർപ്പിതരാൽ, കൂട്ടായ്മയിൽ നിൽക്കുന്ന സഭ, ആഗോള സഭ, അതായത് ലോകത്തിനെതിരെ, ജഡത്തിനെതിരെ, പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്ന സഭയിലെ മക്കൾ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാന. അപ്പം ഈ മൂന്ന് സഭയും ഒന്നിക്കുന്ന ഏക കൂദാശയാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയിൽ ദൈവ തേജസ് ഇറങ്ങി വരും. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇത് കിട്ടത്തില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനുഷ്യൻ്റെ ആലോചനയ്ക്കോ ഒന്നും കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ഇത് വെളിപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സഭയിലെ വിശുദ്ധന്മാരെല്ലാം പരിശുദ്ധ കുർബാനയ്ക്കായി കിലോമീറ്റർ സഞ്ചരിച്ച വിശുദ്ധന്മാരുണ്ട്. 15 കിലോമീറ്റർ ദിവസവും സഞ്ചരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയതാണ് വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ മരിയ കുരേറ്റി. നമുക്കറിയാം വിശുദ്ധരിൽ അനേകം വിശുദ്ധന്മാർ കിലോമീറ്ററുകൾ, അനേകം വിശുദ്ധാത്മാക്കൾ അനേകം മൈലുകൾ താണ്ടി വിശുദ്ധ കുർബാനയ്ക്ക് പോരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുർബാനയുള്ള ഭക്തി നമുക്കുണ്ടാകണം. വിശുദ്ധ കുർബാനയെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം, മറ്റൊരു കൂദാശകളും ഇല്ലാത്ത ഒരു കാര്യം വിശുദ്ധ കുർബാനയെ സംഭവിക്കും. ഈശോയുടെ കാൽവരി കുരിശിലെ രക്തം അവിടെ ഒഴുകുകയാണ്. ഈശോ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട മൂന്നാണിമേൽ തൂക്കപ്പെട്ട് ഈശോ കാൽവരി കുരിശിൽ യാഗമായപ്പോൾ 28,430 രക്തത്തുള്ളികൾ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി തന്നെന്നാണ് വിശുദ്ധ ബ്രിജീറ്റ പറയുന്നത്. അപ്പൊ ഈശോയുടെ കാൽവരി കുരിശിലെ ബലിയുടെ തനിയാവർത്തം ഇവിടെ നടക്കുമ്പോൾ ഈശോയുടെ രക്തം ഇവിടെ ഒഴുകുന്ന ഏക കൂദാശയാണ് പരിശുദ്ധ കുർബാന. നമുക്കറിയാം ജപമാലയ്ക്കാകത്തോ മറ്റൊരു പ്രാർത്ഥനയ്ക്കാകത്തോ ഈശോയുടെ രക്തം ഒഴുകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രാർത്ഥനകളും കൊണ്ടേ സമർപ്പിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലാണ്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കാൽവരി കുരിശിലെ ബലിയായ ഈ കാസയിലേക്കും പീലാസയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി സഹായം ചോദിക്കേണ്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൻ്റെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്, വിശുദ്ധ കുർബാനയുടെ അമ്മയാണ്. വിശുദ്ധ കുർബാന
ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഉണ്ണീശോയും കൊണ്ട് സഞ്ചരിച്ച വ്യക്തിയാണ് ആദിത്യം സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത്. പരിശുദ്ധി അമ്മ വിശ്വാസത്തിൻ്റെ അമ്മയാണ്, വിശ്വാസികളുടെ അമ്മയാണ്. പരിശുദ്ധ കുർബാനയിലെ രഹസ്യങ്ങൾ കിട്ടണമെങ്കിൽ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 19:24 വാക്യങ്ങളിൽ ഈശോ കുരിശിൽ തൂക്കപ്പെട്ട് കിടക്കുകയാണ്. ഈശോ മൂന്നാണിമേൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈശോയുടെ കുരിശിനരികിൽ യോഹന്നാൻ ശിൽഹായുണ്ട്, മറ്റ് സ്ത്രീകളുണ്ട്. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, ഈ സമയത്ത് ധാരാളം ആൾക്കാർ ഈശോയുടെ ചുറ്റുമുണ്ട്. പരീശന്മാരും പ്രമാണിമാരും റോമ പട്ടാളക്കാരും അതുപോലെ അനേകം വ്യക്തികൾ ഈശോയെ പരിഹസിക്കുക. നീ താഴെ ഇറങ്ങുന്നവർ പരിഹസിക്കുക. ഈ സമയത്ത് അവർ മനസ്സിലാക്കുന്നത് മറ്റ് രണ്ട് കള്ളന്മാരെ പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈശോയെ കാണുന്നത്. പക്ഷേ ആ സമയത്ത് കുരിശിൻ്റെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ അമ്മ നിശബ്ദമായി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്കറിയാം തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കാൽവരി കുരിശിലെ ബലിയിലൂടെയാണ് ഈ ലോകത്തിൽ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യരുടെയും രക്ഷ. അതുകൊണ്ട് അമ്മ മാതാവ് ശക്തമായി പ്രാർത്ഥിച്ച് മൗനമായിട്ട് നിൽക്കുക. അമ്മയോട് ചേർന്ന് യോഹന്നാൻ നിൽക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. അതായത് മറ്റുള്ളവരെല്ലാം ഈശോയെ പരിഹസിക്കുമ്പോൾ മാതാവിനോട് ചേർന്ന് നിന്ന യോഹന്നാൻ ശ്ലീഹായ്ക്കാണ് വെളിപാട് കിട്ടുന്നത്. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈ കുരിശിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ അണയുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ വരുമ്പോൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊള്ളണം. പഴയ കാലത്തൊക്കെ നമ്മുടെയൊക്കെ പൂർവികർ ദേവാലയത്തിലേക്ക് കിലോമീറ്റർ അകലെ നടന്നു വരുമ്പോൾ അവർ കയ്യിൽ ജപമാല എടുത്തിരുന്നു. അവർ കയ്യിൽ ജപമാല എടുത്ത് 153 ജപം ചൊല്ലി നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, വ്യക്തിപരമായ നിയമങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ 6:30 നമ്മുടെ ഇടവ ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാസയിലേക്കും പീലാസയിലേക്കും ഈ നിയമങ്ങൾ സമർപ്പിക്കുമ്പോൾ കുടുംബത്തിന് വലിയ വിടുതൽ സംഭവിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ദിവ്യകാരൻ്റെ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ശാലോമിലൂടെ ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ 5 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായി വരുമ്പോൾ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് 153 ജപം ചൊല്ലി നമ്മുടെ കുടുംബത്തെ മരിച്ചവർക്ക് വേണ്ടി, അപ്പൻ്റെയും അമ്മയുടെ കുടുംബത്തെ മരിച്ചവർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ മേഖലകൾക്ക് വേണ്ടി, നമ്മുടെ സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി അത് ബലിയിൽ സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് കാൽവരി കുരിശിലെ ബലിയായ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് ഈ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അത്ഭുത വിടുതൽ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. ഹാലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അപ്പം നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ വേദനകളും എല്ലാം പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കണം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങൾ. കാരണം നമ്മുടെ കുടുംബങ്ങളെ കെട്ടുകളഴിക്കുന്ന ഏറ്റവും വലിയ ആരാധനകളുടെ ആരാധന എന്നാണ് പറയുന്നത് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സഭയുടെ ശക്തിയാണ്. സഭയുടെ പ്രധാനപ്പെട്ട വിശുദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ ഡോൺ ബോസ്കോ യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോ, നമുക്കിടെ ഡൊമിനിക് സാവി ആത്മീയമായി കൊണ്ടുവന്നത് വിശുദ്ധ ഡോൺ ബോസ്കോയാണ്. മാർഗരറ്റ് എന്ന് പറഞ്ഞ മഹായ ഒരു വിശുദ്ധയുടെ, മാർഗരറ്റ് എന്ന് പറയുന്ന വിശുദ്ധയുടെ പ്രിയപ്പെട്ട മകനാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. വിശുദ്ധ ഡോൺ ബോസ്കോ ഒരിക്കൽ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുക. സഭയാകുന്ന കപ്പൽ, ആഗോള സഭയാകുന്ന കപ്പൽ ഒരു കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ സഭയെ ആക്രമിക്കാൻ ചെറിയ ചെറിയ വള്ളങ്ങളിലൂടെ അനേകം ഗ്രൂപ്പുകൾ കടന്നു വരിക. അപ്പോൾ സഭയെ അനേകം പേര് ആക്രമിക്കുമ്പോൾ, ചെറിയ ചെറിയ വള്ളങ്ങളായി ഈ വലിയ കപ്പലിനെ ആക്രമിക്കുമ്പോൾ അനേകം പേര് സഭ വിട്ടുപോവുക, സെക്ട് ഗ്രൂപ്പുകളിലേക്ക് അനേകം പേര് സഭയിൽ നിന്ന് മാറിപ്പോവുക, വൈദികരടക്കം. അപ്പോൾ സഭയിൽ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ, പ്രകാശമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെ പോകുന്നൊരു ദർശനം കാണുക. ഈ സമയത്ത് വിശുദ്ധ ഡോൺ ബോസ്കോ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. അതായത് കടലിൽ ഒരു വലിയ തൂണ് പൊങ്ങി, ആ തൂണിൻ്റെ മുകളിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവ്. രണ്ടാമത് കാണുന്ന ഒരു തൂണ്
വലിയൊരു തൂണ്, അത് അതിനേക്കാളും വലിയൊരു തൂണാണ്. പരിശുദ്ധ അമ്മയെ ചിത്രം കണ്ടതിനേക്കാൾ, രൂപം കണ്ടതിനേക്കാൾ വലിയൊരു തൂണ്. അതിന് വെളിയിൽ, മുകളിൽ വലിയൊരു ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ രണ്ട് തൂണുകളിലാണ് സഭയെ കെട്ടിയിടുന്നത്. സഭയുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പോകുമ്പോൾ അനുദിന വിശുദ്ധ കുർബാനയുടെ ദാഹം നമുക്കുണ്ടാകണം. എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്നേഹിക്കണം. വിശുദ്ധ കുർബാനയിൽ ഈശോയ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ വേദന വരുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകില്ല, മറ്റ് വ്യക്തികളെ നമ്മൾ കേന്ദ്രീകരിക്കത്തില്ല. നമ്മൾക്ക് പലപ്പോഴും ദിവ്യകാരുണ്യത്തെ മറക്കുന്നവരാണ്, ദിവ്യകാരുണ്യത്തിന് അഭിഷേകത്തെ തടയുന്നവരാണ്. ഈശോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു സമയം, പരിശുദ്ധ അമ്മ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മകൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സക്രാരി ഏകാന്ത തടവുകാരനായിട്ടിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ പല സന്ദേശങ്ങളും പറയുന്നുണ്ട്. അനേകം സന്ദേശങ്ങൾ അമ്മ പറയുന്നത്, സ്നേഹത്തിൻ്റെ തടവുകാരനായി സവിശേഷമായ രീതിയിൽ സക്രാരിയിൽ എൻ്റെ മകനുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധന്മാർ കടന്നു വരുന്നുണ്ട്. നിങ്ങൾ അവനെ കാണാനോ, അവന് മുമ്പിൽ ഇരിക്കാനോ, അവന് മുമ്പിൽ പ്രാർത്ഥിക്കാനോ ഇന്ന് ജനത്തിന് സമയമില്ല. എന്നിട്ട് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മഡ്ജുഗോറിയയിൽ പറയുന്നതാണ്, ലോകത്തിൻ്റെ ബാറുകളും ലോകത്തിൻ്റെ ക്ലബുകളും സിനിമാശാലകളും ഷോപ്പിംഗ് മാളുകളും എല്ലാം തുറന്നു കിടക്കുമ്പോൾ എൻ്റെ മകൻ സ്നേഹത്തിന് തടവുകാരനായിട്ടിരിക്കുന്ന സക്രാരിയിൽ അവൻ ഏകാന്തനായി കഴിയുന്നു. അതാണ് എൻ്റെ എട്ടാമത്തെ വ്യാകുലമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഈശോ പറയാണ്, യുഗാന്ത്യം വരെ, സ്ത്രീകന്മാരോട് പറയാം, യുഗാന്ത്യം വരെ, എൻ്റെ രണ്ടാം വരവ് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ കുർബാനയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈശോ ഇനി നമ്മൾ കാണേണ്ട പരിശുദ്ധ കുർബാനയില്ല. ഈ പരിശുദ്ധ കുർബാന നമ്മുടെ കൂടെയുള്ള ഈശോ, ചലിക്കാത്ത ഈശോ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധ കുർബാന, നമ്മൾ ഈശോയായി മാറി, നമ്മളും ഈശോയി ഒന്നായി മാറുന്ന വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധ കുർബാനുള്ള സ്നേഹം നമുക്കുണ്ടാകണം. നമുക്കറിയാം, മറ്റ് രൂപങ്ങളിലോ ചിത്രങ്ങളിലൊക്കെ നമുക്കറിയാം, ദൈവത്തിൻ്റെ ഇപ്പം ഈശോയുടെ രൂപം കാണുന്നു, ഉണ്ണീശോയുടെ രൂപം കാണുന്നു, വിശുദ്ധന്മാരുടെ രൂപം കാണുന്നു, അല്ലെങ്കിൽ ചിത്രം കാണുന്നു, മാതാവിൻ്റെ ചിത്രം കാണുന്നു, ഉദ്ധാനം ചെയ്ത ഈശോയുടെ ചിത്രം കാണുന്നു, കരുണയുടെ ഈശോയുടെ ചിത്രം കാണുന്നു. അവിടെ ഒന്നും സഭ പഠിപ്പിക്കുന്നില്ല, അവിടെ ദൈവം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. പക്ഷേ ആ ചിത്രം കാണുമ്പോൾ ഉദ്ധാനം ചെയ്ത ഈശോ, കരുണയുടെ ഈശോ, ഉണ്ണീശോ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഫാത്തിമയിലും ലൂർദിലും മഡ്ജുഗോറിയയിലും ഗഡിലുപ്പായിലും ഗർഭന്താളിലും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ചിത്രം കാണുമ്പോൾ ആ അമ്മയെ നമ്മൾ ഓർമ്മ വരുന്നു. പക്ഷേ കത്തോലിക്ക സഭ 100% പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ കുർബാനയിൽ സത്യമായും ദൈവമുണ്ട്. പരിശുദ്ധ കുർബാനയിൽ സത്യമായി ഈശോയുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. സാത്താൻ ഈ കാലഘട്ടത്തിൽ ദൈവജനത്തെ മറച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യമാണ്. സാത്താൻ കള്ളനാണ്. യോഹന്നാൻ 10:10, അവൻ വരുന്ന മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കാനുമാ. യോഹന്നാൻ 8:44, അവൻ നുണയനാ. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ ബ്ലാക്ക് മാസുകാർ എന്തിന് ഈശോ എടുത്തോണ്ട് പോകണം? പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ നമുക്കറിയാം, ഒരു ഫാനിട്ടാൽ പറന്നു പോകുന്ന ഈ കുർബാനയെ തപ്പി എന്തിന് ബ്ലാക്ക് മാസുകാർ ദേവാലയത്തിൽ പമ്മിയിരിക്കണം? പരിശുദ്ധ കുർബാന എന്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു? ലോകത്തിൻ്റെ അനേക സ്ഥലത്ത് പരിശുദ്ധ കുർബാന മോഷ്ടിച്ചുകൊണ്ട് പോയി അതിന് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകളുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. പരിശുദ്ധ കുർബാനയുടെ ഈശോയുടെ അനുഭവമുണ്ട്. ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മീയ പിതാവായ അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ ബ്ലാക്ക് മാസുകാരി ഒരു പെൺകുട്ടി, പരിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛൻ സഭയുടെ ഔദ്യോഗികമായ ഡെലിവറൻസ് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയിൽ നിന്ന് തിന്മയുടെ ശക്തി വിട്ടുപോയി. അതിനുശേഷം അച്ഛൻ മോളോട് ചോദിച്ചു, മോളെ നീ എന്തിനു ഇത്ര കഷ്ടപ്പെടുന്നത്? വാഴ്ത്താത്തോസ്തി നമുക്കറിയാം സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലുണ്ട്, അടുത്താരിൽ ഓൾട്ടറിൽ ഇരിപ്പുണ്ട്, അവിടുന്ന് എടുത്തുകൊണ്ട് പോയിക്കൂടെ? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല ഫാദർ, വാഴ്ത്തിയോസ്തിയും വാഴ്ത്താത്തോസ്തിയും ഞങ്ങൾക്കറിയാം, 2 ആഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് ഞങ്ങൾക്കറിയാം. ഒരു വൈദികന് പോലും തിരിച്ചറിയാൻ വരാത്ത കാര്യം അവർക്ക് മനസ്സിലാവുക. 2-ാമത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? മറ്റൊത്തിരി സമുദായങ്ങളുണ്ടല്ലോ, അവിടുന്ന് എന്താണ് ഈ പൂജിച്ച വസ്തുക്കളോ മറ്റു വസ്തുക്കളോ നിങ്ങൾ എടുക്കാത്തത്? അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല ഫാദർ, സ്ലൈകിക സഭയിലെ, അപ്പസ്തോലിക സഭയിലെ പുരോഹിതൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ് സത്യമായും ദൈവം ഇറങ്ങി വരുന്നത്. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഏകാന്തതയിലിരിക്കുന്ന ഈശോയെ നമ്മൾ ഈശോയുടെ അടുത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കണം.
എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വേദനകൾ കാണാൻ എൻ്റെ കർത്താവ് നേരിട്ടിറങ്ങി വരുന്ന സമയമാണല്ലോ പരിശുദ്ധ കുർബാന. ഈ രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 14 പ്രാവശ്യം ഈശോ ആവർത്തിച്ച് പറഞ്ഞ വചനമല്ലേ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും നിത്യമായും ജീവിക്കും. ഈശോ പറഞ്ഞ വചനമാ. ഈ വചനം നമ്മൾ വിശ്വസിക്കണം. മറ്റെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്, ഈശോ പറഞ്ഞ സ്നാനം വിശ്വസിക്കുന്നുണ്ട്, ഈശോ പറഞ്ഞ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ യേശുവിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെന്നല്ലേ പറയണത്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല, ഈശോയുടെ വചനത്തിന് അന്നും ഇന്നും മാറ്റമില്ല. അങ്ങനെയെങ്കിൽ ഈ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറഞ്ഞ വചനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും നിത്യമായി ജീവിക്കും. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസ് ലേഖനം 1 കൊരിന്തോസ് 11:23 വാക്യങ്ങളിൽ പൗലോസ് ലീഗ പരിശുദ്ധാത്മാ പ്രേരിത പറയുക, എന്നെ ഭരമേൽപ്പിച്ചതും കർത്താവ് എന്നെ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ ഇതാണ്, ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു അപ്പമെടുത്തു മുറിച്ച് ഇതെൻ്റെ ശരീരമാണ് രക്തമാണെന്ന് പറഞ്ഞു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയട്ടെ, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മാമോദിസയിൽ ഈശോ ഇല്ല. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ പൗരോഹിത്യത്തിൽ ഈശോ ഇല്ല. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം അസാധുവാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ലെങ്കിൽ കുമ്പസാരത്തിൽ ഈശോ ഇല്ല. മറ്റാറു കൂതാശകളിൽ ഈശോ ഉണ്ടെങ്കിൽ ഈ 7-ാമത്തെ കൂതാശയിൽ ഈശോ ഉണ്ട്. കൂതാശകളുടെ കൂതാശയാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ പഠിച്ചാൽ പിന്നെ ആ വ്യക്തി വേറൊരിടത്തേക്ക് പോകത്തില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ 1-ാം ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മൾ കുടുംബത്തിലായിരിക്കുന്നവർ, കോൺവെന്റിലായിരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ കുർബാനയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. സക്രാരിയായിട്ട് എനിക്കൊരു ബന്ധമുണ്ടാകണം. എനിക്ക് പോയി കരയാനുള്ള സ്ഥലമാണ് ഈശോ. എനിക്ക് പോയി മുട്ടുകുത്താനുള്ള സ്ഥലമാണ് ഈശോ. എൻ്റെ വേദന പങ്കുവെക്കുന്നത് എൻ്റെ കണ്ണുനീര് ഒപ്പുന്ന കർത്താവ്. ലാസറിൻ്റെ കപടത്തിൽ ലാസറിൻ്റെ പെങ്ങന്മാർ കരഞ്ഞപ്പോൾ ആ കണ്ണുനീരൊപ്പിയവനാണ് ഈശോ. യോഹന്നാൻ 11:35 അവൻ കരഞ്ഞു. നിങ്ങൾ കരയുമ്പോൾ ഈശോ കരയും. നിങ്ങൾ വേദന പറയുമ്പോൾ ഈശോ ഏറ്റെടുക്കും. ഈശോ ഇറങ്ങി വരുന്ന കൂതാശ നമ്മൾ ഉപേക്ഷിക്കരുത്. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വലിയ സത്യം ദൈവജനത്തിന് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവെ അതിനെ സഹായിക്കണം. പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച വിശുദ്ധന്മാർ, ജോൺ മരിയ വിയാനി, പാസ്കൽ വെയില്, കർത്താവെ പാതിരിപ്പിയോ, ആൻ ക്യാതറമറച്ച്, മാർഗരറ്റ് മേരി അലഗോക്ക്, അതുപോലെ വിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ച കേരളത്തിലെ വിശുദ്ധന്മാർ, എല്ലാ വിശുദ്ധരുടെയും സാന്നിധ്യം ഇപ്പോൾ പവനത്തിൽ ഇറങ്ങട്ടെ. ഇവര് ഏത് സ്ഥലത്തിരുന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നു, ആ തൊട്ടടുത്തുള്ള എടവ ദേവാലയത്തെ സക്രാരി എന്നൊരു അഭിഷേകം ഇറങ്ങട്ടെ. ഇവരുടെ കുടുംബത്തിനെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവെ, ദിവ്യകാര്യത്തെ സ്നേഹിക്കാൻ, ബലിപീഠത്തെ സ്നേഹിക്കാൻ, കുർബാനയെ സ്നേഹിക്കാൻ, കുർബാനയുടെ മുമ്പിലിരിക്കാൻ, യോഗ്യതയോടെ കുർബാന സ്വീകരിക്കാനുള്ള ശക്തമായ അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ദിവ്യകാരണനാഥനായ ഈശോയെ നമുക്ക് ആരാധിക്കാനുള്ള സമയമാണ്. നമുക്കറിയാം, വിശ്വാസത്തിൻ്റെ വരം ലഭിക്കാൻ ഇന്ന് നമ്മൾ ആദ്യത്തെ ദിവസം ആരാധനയെ പ്രാർത്ഥിക്കുന്നത്. വിശ്വാസത്തിൻ്റെ വരം, പരിശുദ്ധ അമ്മയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശ്വാസം വഴി കൃപ എന്ന് പറഞ്ഞ് ഈശോ വഴി രക്ഷപ്പെട്ടത്. അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഈശോയെ സ്വീകരിച്ചതുപോലെ നമുക്ക് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കാൻ, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മുറുകെ പിടിക്കാൻ, നമുക്കറിയാം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാണ് വിശുദ്ധരുണ്ട്. താർസ്യൂസ് എന്ന് പറഞ്ഞ വിശുദ്ധൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി. വലേറിയം ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ 6 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, അന്നത്തെ കാലത്ത് വൈദികർക്ക് ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, ജയിലിൽ കിടക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക്, വിശ്വാസ സമൂഹത്തിന് വിശുദ്ധ കുർബാന വൈദികർ ഈ കൊച്ചു പയ്യൻ്റെ വയറ്റിൽ കെട്ടിയിട്ട് കൊടുക്കും. അവൻ ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത് പോലെ കൊടുത്തിട്ട് കുർബാന കൊടുക്കും. അങ്ങനെ ഒരിക്കൽ പിടിക്കപ്പെട്ട് അവസാനം ഇഞ്ചിഞ്ചായിട്ട് വെട്ടി നുറുക്കി ഇഷ്ടിക പണിതിട്ട് കെട്ടിടം നിർമ്മിച്ചു.
ധീരരക്തസാക്ഷി, ദിവ്യകാരന് വിശുദ്ധൻ, കുഞ്ഞുങ്ങളുടെ വിശുദ്ധൻ, ആ വിശുദ്ധൻ പ്രത്യേകിച്ച് കർത്താവ് വിശുദ്ധ തേർസ്യൂസിനെ പോലുള്ള വിശുദ്ധന്മാരുടെ അനുഭവം ഉണ്ടാകട്ടെ. നമുക്ക് ദിവ്യകാരനെ ആരാധനയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ കുപ്പി പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 138:2 ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. നമുക്കെല്ലാവർക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏക പുത്രനായ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ആരാധിച്ച് പാടി നമുക്ക് നന്ദി പറയാം. ഈശോ, എല്ലാ ദൈവമക്കളും ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയെ അങ്ങിപ്പോലൊരു ദൈവമില്ല. അമേൻ. നീ നല്ലവൻ നല്ലവൻ സർവവല്ലഭ സർവത്തിനും വല്ലവൻ. അങ്ങിപ്പോലൊരു ദൈവമില്ല. അമേൻ. ഹല്ലേലൂയ. കരങ്ങളെ വീശി പാടാമോ? ഓ കർത്താവേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്,
അനവൃന്ദം മാലാഖമാരോട് ചേർന്ന് കരങ്ങൾ വീശി ചേർന്ന് പാടാം. ഓ ദിവ്യകാരുണീശോയേ, ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ആരാധന ദിവ്യകാരുണ്യനാഥനേ. നമുക്ക് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ചോ, കരങ്ങള് ദിവ്യകാരുണ്യത്തിന് നേരെ നീട്ടിപ്പിടിച്ചോ. എല്ലാ ദൈവമക്കളും ദൈവത്തെ ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വരം ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ? അടുത്തിരിക്കുന്ന ആൾ കേൾക്കെ, ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ജീവിക്കുന്ന ദൈവം നേരിട്ട് കാലഘട്ടത്തിൽ ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ വിശ്വാസത്തോടെ കണ്ട് ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ദിവ്യകാരുണ്യ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:15 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. യേശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവ വചനത്തിലൂടെ ഇന്ന് കേട്ടു ഒരു വ്യക്തി ദിവ്യകാരുണ്യ ഈശോയെ അനുഭവിക്കുന്നത് വിശ്വാസത്താലാ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന്, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച്, ഈ ഭൂമിയിൽ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച്, പിശാചിനെ പുറത്താക്കി, രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും നൽകി, അവസാനം നമ്മുടെ എല്ലാം പാപത്തിന് പരിഹാരമായി, ലോകത്തിലെ സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി ഗാഗുൽത്തായിൽ മൂന്നാണിവൽ തൂക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത ഈശോ സത്യമായും ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ മറഞ്ഞിരിപ്പുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6:1 ഇങ്ങനെ പ്രകാരം പഠിപ്പിക്കുന്നു. 6:44 എന്റെ പിതാവ് ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അരികിൽ വരികില്ല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ 6:35 സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ദിവ്യകാരൻ ഈശോ. നമ്മളെ ഈ 16 പരിശുദ്ധ കത്തോലിക്കാ സഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കാണാനുള്ള വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസത്തിന്റെ വരം, വിശ്വാസത്തിന്റെ കൃപ, ഗാദമ്പപ്പത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ജീവിക്കുന്ന ദൈവമായ ഈശോയെ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കാണാനുള്ള അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടും ഉയർത്തി ദിവ്യകാരുണ്യ നാഥനെ വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? സ്വരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 11:1, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്ത ഉണ്ടെന്നുള്ള ബോധ്യവുമാ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദിവ്യകാരുണ്യനാഥനെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ സ്നേഹമേ, ഓ കൃപയുടെ ഉറവിടമേ, പരിശുദ്ധ കൂദാശയെ, ഞാൻ അങ്ങെ ആരാധിക്കുന്നു. എല്ലാവർക്കും ചേർന്ന് ആരാധിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശുദ്ധരോടും മാലാഖമാരോടും രക്തസാക്ഷികളോടും സഭയുടെ പിതാക്കന്മാരോട് ചേർന്ന് പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് മാലാഖമാരും സ്വർഗം മുഴുവൻ ആരാധിക്കുക കേട്ടോ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ആരാധനാ സ്തോത്രം,
വിശുദ്ധ പരമദിവ്യ കാരുണ്യമേ എന്നേരവും ആരാധനാസ്തോത്രം. എബ്രായ ലേഖനം 12:29 തിരുലിഖിതം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പരിശുദ്ധ കുർബാന. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയുടെ ശക്തിയുടെ ഉറവിടമാണ് പരിശുദ്ധ കുർബാന. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണല്ലോ പരിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് ഈശോ ഗെത്സെമന്റെ രാത്രിയുടെ തലേനാൾ തൻ്റെ പ്രിയപ്പെട്ട 12 അപ്പോസ്തലന്മാരെ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:28 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവൻ അപ്പമെടുത്ത് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാ, ഇത് ഭാങ്ങി ഭക്ഷിക്കുവിൻ. അനന്തരം മുന്തിരിച്ചാറെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാ, ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ മിശിഹ രണ്ടാം വരവ് വരെ തിരുസഭയിൽ വെളിപ്പെട്ട് നിൽക്കുന്നതും സഭയുടെ ശക്തിയുമാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടുകൊണ്ട് ഒരു ദൈവ പൈതൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയെ വിശ്വസിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയെ വിശ്വസിച്ചുകൊണ്ട് ആരാധിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരും. ലൂക്കാസ് സുവിശേഷം 6:19 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുക, ഈശോ ഇന്ന് ശക്തി പുറപ്പെട്ടു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഭവനത്തിലിരുന്ന് ലോകത്തിൽ ഏത് രാജ്യത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന മക്കളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ ദിവ്യകാരണത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു വെച്ച പരിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കും. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ, ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5:25 തിരുവചനങ്ങൾ, ഇതാ യേശോ ജനക്കൂട്ടത്തിലൂടെ തിങ്ങി ഞെരുങ്ങി പോകുമ്പോൾ, വർഷങ്ങളായി രക്തസ്രാവം പിടിച്ച് പല വൈദ്യന്മാരെടുത്ത് പോയി ഉപേക്ഷിക്കപ്പെട്ടവൾ, സമ്പത്ത് മുഴുവൻ തീർന്നവൾ, ശരീരം ശോഷിച്ചവൾ, അവൾ യേശുവിനെ പറ്റി കേട്ട് യേശുവിൻ്റെ പിന്നാലെ ചെന്ന്. ഈ ജനക്കൂട്ടത്തിനിടയിൽ, തിങ്ങി ഞെരുങ്ങുന്ന ജനക്കൂട്ടത്തിനിടയിൽ വിശ്വാസത്തോടെ ഈശോ മിശിഹായുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ അവളിലേക്ക് ശക്തി പുറപ്പെട്ട്, മർക്കോസ് സുവിശേഷം 5:28 വരെയുള്ള വാക്യങ്ങൾ, തൽക്ഷണം വർഷങ്ങളായി വൈദ്യശാസ്ത്രം നോക്കിയിട്ട് ഇതാ സൗഖ്യപ്പെടുത്താൻ കഴിയാത്തത് വിശ്വാസത്തോടെ സൗഖ്യത്തിൻ്റെ ഉറവിടമായി ഈശോ, വിടുതലിൻ്റെ ഉറവിടമായി ഈശോ, രോഗത്തിന് സൗഖ്യം നൽകുന്ന ഈശോ, വിശ്വാസത്തോടെ ഈശോയെ രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടതുപോലെ ദൈവമക്കളെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭവനത്തിൽ തളർന്നവരുണ്ട്, തകർന്നവരുണ്ട്, രോഗികളായ മക്കളുണ്ട്, നിരാശപ്പെട്ട മക്കളുണ്ട്. വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ നാഥ, ഞങ്ങളെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈശോയെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ എഴുന്നള്ളിച്ചു വച്ച പരിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുക, പ്രാർത്ഥിക്കാമോ? ഇതാ കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, രക്തസ്രാവക്കാരിയെ തൊട്ട ഈശോ, അന്ധയാചകനെ സൗഖ്യപ്പെടുത്തിയ ഈശോ, കടലിന് മീതെ നടന്ന ഈശോ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ഈശോ, നൈലിലെ വിധവ, മരിച്ചുപോയ മകനെ എഴുന്നേൽപ്പിച്ച ഈശോ, ചീഞ്ഞളിഞ്ഞ
ലാസറിനെ ഉയർപ്പിച്ച ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പൈശാചിക ശക്തികളെ ബന്ധിച്ച ഈശോ 18 വർഷമായി ദേവാലയത്തിൽ കൂനു പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ നടുവ് നിവർത്തിയ ഈശോ, അത്ഭുത അടയാളങ്ങൾ ചെയ്ത ഈശോ, നമ്മുടെ കുടുംബത്തിൽ സൗഖ്യമായി ദിവ്യകാരുണ്യ ഈശോ കടന്നു വരുന്ന സമയമാ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ഈശോയേ, ദിവ്യകാരുണ്യ ഈശോ, ദിവ്യകാരുണ്യ ഈശോ, കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്റെ പുസ്തകം 43:1-3 തിരുലിഖിതങ്ങൾ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെതാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, ഞാൻ നിന്റെ ദൈവമായ കർത്താവ് രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനും, നിന്റെ മോചന ദ്രവ്യമായി ഈജിപ്റ്റും നിനക്ക് പകരമായി എത്യോപ്യ സേവയും നിനക്ക് ഞാൻ വിട്ടുകൊടുത്തു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെ നൽകുന്നു, ഭയപ്പെടേണ്ട. ഈശോ പറയണ വാക്ക, നീ ഭയപ്പെടേണ്ട, നിന്റെ ജീവിതത്തിലെ ഏത് വേദനയ്ക്ക് ഉത്തരമാണ് പരിശുദ്ധ കുർബാന. ദൈവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇക്കാലഘട്ടത്തിൽ ഈശോ മിശിഹ വെളിപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധ കുർബാനയിൽ രക്തസാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ തൊട്ടതുപോലെ, അന്ധയാചകൻ വിശ്വാസത്തോടെ വിളിച്ചതുപോലെ, വിശ്വാസത്തോടെ നീ സമീപിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുത ശക്തി ഇറങ്ങി വരും. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കേൾക്കുക, ആരൊക്കെ വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ചിട്ടുണ്ടോ അവരിലേക്കെല്ലാം ദൈവമഹത്വം ഇറങ്ങി വരും. നമുക്കറിയാം, ജീവിക്കുന്ന ഈശോ സഭയ്ക്ക്, ലോകത്തിന്, സഭയ്ക്ക് നൽകിയ, ദൈവമക്കൾക്ക് നൽകിയ ഈ കാലഘട്ടത്തിൽ തിന്മയെ ചെറുത്തു നിൽക്കാൻ, പാപത്തെ ചെറുത്തു നിൽക്കാൻ ദൈവമക്കൾക്ക് ആത്മീയ ഭക്ഷണമായ പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം നിങ്ങൾ ഇറങ്ങി വരും. നമുക്ക് ആ പരിശുദ്ധ കുർബാനയെ ആരാധിക്കാം, ആ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം. ഉള്ളുകൊണ്ട് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്ന മക്കൾ, ഏത് സ്ഥലത്തിരിക്കുമ്പോഴും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇടവക ദേവാലയമായിക്കോട്ടെ, കോൺവെന്റ് ആയിക്കോട്ടെ, ആ ദേവാലയത്തിൽ എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന, ആ സക്രാരിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ മനസ്സുകൊണ്ട് കണ്ട് ആരാധിക്കുമ്പോൾ ആ ദേശത്തുള്ള മക്കൾ, ഒരുപക്ഷെ കിലോമീറ്റർ അകലെ ആയിരിക്കും ദേവാലയം, അവിടുന്ന് അത്ഭുത ശക്തി വ്യാപരിക്കും. ഈ ശാലോമിന്റെ ദേവാലയത്തിൽ ജീവനുള്ള ദൈവത്തെ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് ടെലിവിഷനിലൂടെ
ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, യൂട്യൂബിലൂടെ കണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും ദൈവശക്തി കടന്നു വരാൻ പോവുക. വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. നമ്മളിന്ന് കേട്ടു തോമാസ്ലിഹായുടെ കാര്യം. തോമാസ്ലിഹ ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തോമാസ്ലിഹ കൈവിരൽ ഈശോയുടെ നേരെ തീട്ടിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കർത്താവേ എന്റെ ദൈവമേ. യോഹന്നാന്റെ സുവിശേഷം 20:25 പറയുക, തോമസ് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ കാലയളവിൽ ഈ പരിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ ഈശോ, ജീവിക്കുന്ന ദൈവം, എന്റെ ഉള്ളിൽ അപ്പമായി വരുന്ന ഈശോ, അത് ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ പരിശുദ്ധ കുർബാനയെ കെട്ടിപ്പിടിച്ചവരല്ലേ വിശുദ്ധന്മാർ? നമ്മുടെ ആദിമ സഭയുടെ രക്തസാക്ഷികൾക്ക് ശക്തി പകർന്നത് പരിശുദ്ധ കുർബാനയല്ലേ? ജോൺ മരിയ വിയാനിക്ക് ആഴ്സിനുമേലുള്ള തിന്മയെ തകർക്കാൻ ശക്തി നൽകിയത് പരിശുദ്ധ കുർബാനയല്ലേ? അൽഫോൺസ പുണ്യവതി 38 വയസ്സ് വരെ ജീവിച്ച ഈ പ്രിയപ്പെട്ട മകള് രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് ശക്തി പരിശുദ്ധ കുർബാനയാണെന്നാ പറയണത്. സഭയിലെ രക്തസാക്ഷികൾ പറയണത് എന്റെ ആത്മീയ ജീവിതത്തിന്റെ പവർ എന്ന് പറയണത് ഈ പരിശുദ്ധ കുർബാനയാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കണം, നമ്മുടെ ബോധമണ്ഡലത്തിൽ വ്യാപരിക്കണം, നമ്മുടെ ബുദ്ധിയിലേക്ക് വ്യാപരിക്കണം. പരിശുദ്ധ കുർബാന ഈ കാലഘട്ടത്തിൽ തിന്മയ്ക്കെതിരെ പോരാടാൻ, പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താനുള്ള ആത്മീയ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ്, ആത്മീയ ഭക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു വ്യക്തി വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, ആ കുർബാനയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ആ വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കാൻ തുടങ്ങും. നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ സ്നേഹത്തോടെ വിളിച്ച് എല്ലാ മക്കളും അതരം തുറന്നും ഹൃദയം തുറന്നും മനസ്സ് തുറന്നും ദിവ്യകാരുണ്യനാഥനെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ലോകത്തിൽ പലേക സ്ഥലത്ത് പരിശുദ്ധ കുർബാന അവഗണിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാന അപമാനിക്കുന്നുണ്ട്. ആ പരിശുദ്ധ കുർബാനയെ വിശ്വസിച്ചുകൊണ്ട് ആധാരങ്ങൾ തുറന്ന് ആ പരിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ദിവ്യകാരൻ ഈശോയെ ഞാൻ ആരാധിക്കുന്നു, ദിവ്യകാരൻ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, ദിവ്യകാരൻ ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എവിടെയൊക്കെ അവഗണിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുണ്ടോ ആ പരിശുദ്ധ കുർബാനയെ ഉള്ളുകൊണ്ട് ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കട്ടെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനാ മഹത്വം ചേർന്ന്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ജ്ഞാനത്തിന്റെ പുസ്തകം 16:27 അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി, ഇത് മനുഷ്യന്റെ സൂര്യോദയത്തിന് മുമ്പുണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞയർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അഗ്നിയിലുരുകാത്തത് അരുണോദയത്തിൽ ഉരുകി, അഗ്നിയിലുരുകാത്തതാണ് അരുണോദയത്തിൽ ഉരുകി. പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഴയ നിയമ വചനമാണ്. മോശ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ച്, നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ പുതിയ നിയമത്തിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ച്, ഫിലിപ്പി ലേഖന 2:1 അവൻ ദൈവമായിരുന്നിട്ടും
ദൈവത്തോടുള്ള സമാനത വിട്ട് ദാസനായി ഈ ഭൂമിയിൽ തന്നെത്താനെ താഴ്ത്തി പരിശുദ്ധ മറിയത്തിലൂടെ ഈ ഭൂമിയിൽ നമ്മളെ പോലൊരു മനുഷ്യനായി ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ട് താഴ്ത്തി. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ മനുഷ്യാവതാരത്തെക്കാളും ഈശോ എളിമപ്പെടുന്നത് ഒരു വൈദികന്റെ കയ്യിൽ പരിശുദ്ധ കുർബാനയായിട്ടാണ്. ഈശോ കാലിത്തൊഴുത്തിൽ പറന്നതിനേക്കാളും എളിമപ്പെട്ട് വരുന്നത് പരിശുദ്ധ കുർബാനയായിട്ടാണ്. കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ഈശോ ചലിക്കുന്ന ഈശോയാ. എന്നാൽ ഗോതമ്പൊപ്പമായി മാറി ഈശോ ചലനം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കാം. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കാൻ, നീ ഞങ്ങളെ രക്ഷിക്കാൻ. യോഹന്നാൻ 3:16 വചനം, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏക പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടത് കർത്താവിൻ്റെ ജനനത്തിലും പരിശുദ്ധത്തിലും കുരിശുമരണത്തിലുമാണ്. എന്നാൽ അതിലും പൂർണ്ണത ലോകത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മ പരിശുദ്ധ ത്രിത്വം നമ്മൾ ലോകത്തിൽ ഇന്നും വെളിപ്പെട്ട് നിൽക്കുന്നത് ഒരു ഫാൻ്റെ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഒരു മനുഷ്യൻ എടുത്തുകൊണ്ട് പോകാവുന്ന വിധത്തിൽ ഒരു ചെറിയ ഗോതമ്പൊപ്പമായി ഈ അരുളിക്കാത്ത നമ്മളെ കാത്തിരിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് പൂജ്യരാജാക്കന്മാർക്കും വിട്ടതുപോലെ ആട്ടിടയന്മാർ ആരാധിച്ചതുപോലെ നമുക്ക് ഈശോയെ ശിരസ് നമിച്ചുകൊണ്ട് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഇത്ര ചെറുതാകാം, ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ചെന്ന് പാടാമോ? ഇത്ര ചെറുതാകാം, ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാം, ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ചെന്ന് പാടാമോ? ഇത്ര ചെറുതാകാം, ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? വ്യക്തിപരമായ നിയമങ്ങൾ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശിരസ് നമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും.